ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം തന്നെ ബസുമതി റൈസ് വേവിച്ചെടുക്കണം. ആവശ്യമുള്ള റൈസ് നമുക്ക് വേവിക്കാം. ഞാനിവിടെ ഒരു കപ്പും കുറച്ച് എടുത്തിട്ടുണ്ട്, അതായത് 250 ml ഒരു കപ്പും കുറച്ചും. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചാണ് വേവിച്ചത്. 1 tbsp സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അരിയൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇത് വെന്തതിന് ശേഷം ഊറ്റി തണുക്കാൻ മാറ്റി വെക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതെല്ലാം തീരെ ചെറുതായിട്ട് വേണം ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ. എടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓപ്ഷണലാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അത് രണ്ടും എടുത്തിട്ടുണ്ട്. പച്ച ഇല്ലായിരുന്നു, അത് എടുത്തിട്ടില്ല. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ എന്തായാലും വേണം, അതിനൊരു നല്ലൊരു ഫ്ലേവറുണ്ട്. ഇനിയൊരു അടികട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച് വെച്ചേക്കണം. കുക്കറിൽ ഒരു വിസിലടിക്കുന്നത് വേവിച്ച് വെച്ചേക്കണം. എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ വേവിക്കുന്നില്ലെങ്കിൽ ഈ എണ്ണയിൽ തന്നെ നല്ലപോലെ വറുത്തെടുത്താലും മതി. പക്ഷേ ഒത്തിരി അതങ്ങ് ഹാർഡാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ആദ്യം വേവിച്ചത്. വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡാവത്തില്ല. ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു 3 മുട്ടയും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഒഴിച്ച ഉടനെ ഇളക്കാതെ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് വേവുന്ന നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഇളക്കാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ തീരെ പൊടി പൊടിയായിട്ട് വരത്തില്ല. ജസ്റ്റ് ഇത്തിരി വലുപ്പമുള്ള രീതിയിൽ തന്നെ കിട്ടും, കണ്ടോ. ഇങ്ങനെ ഇതും കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കനിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. വീണ്ടും അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 tbsp എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, ക്യാപ്സിക്കം മഞ്ഞ, പിന്നെ ക്യാപ്സിക്കം റെഡ്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ഇതിലോട്ട് 1 tsp ഉപ്പും കൂടെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വാടി വരുമെന്ന് വേണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് 2 tbsp സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി സോസാണ്. ചില്ലി സോസ് ഞാനിവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്, റെഡാണെങ്കിൽ റെഡായാലും മതി. 2 tbsp ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും ചിക്കനും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് 1 tbsp വിനാഗിരി, 1 tsp പഞ്ചസാര, 1 tsp കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച റൈസും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒനിയനും കൂടെ ഇതിൻ്റെ മേളിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം തീ കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്പീഡ് കുറവുള്ളവർക്ക് ഇച്ചിരി തീ കുറച്ചൊക്കെ ചെയ്യാം, കാരണം ഇതെല്ലാം ഒത്തിരിയും വെന്ത് ഇങ്ങനെ ഇതാവുമെന്ന് വേണ്ട. നമ്മൾ അരിയെല്ലാം വേവിച്ചതാണല്ലോ, പിന്നെ ചിക്കനും മുട്ടയും എല്ലാം വെന്തതാണ്. ഇപ്പം എല്ലാം ഇവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റണം. അത് ആവി കയറുക വേണ്ടു, മേളിൽ അടപ്പിൻ്റെ മേളിലൊരു ആവി കയറിയെന്ന് തോന്നുമ്പോൾ എടുത്ത് മാറ്റാം. അരി വേവിക്കുമ്പോൾ ഉപ്പിട്ടത് കൊണ്ട് ഞാൻ 1 tsp മാത്രമേ പിന്നീട് ഉപ്പിട്ടിട്ടുള്ളൂ. ഓരോരുത്തരുടെ അളവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടോണം കേട്ടോ. ഇവിടെ അടപ്പെടുത്ത് മാറ്റിയപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടെ സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് ടൊമാറ്റോ സോസ് മാത്രം മതി കഴിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.